നമസ്കാരം. അൽ ഖ്വയ്ദ തലവൻ അയ്മൻ അൽ സവാഹരി അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു. CIA കാബൂളിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് അയ്മൻ അൽ സവാഹരിയെ വധിച്ചത്. അൽ ഖ്വയ്ദ തലവനെ അമേരിക്കൻ സേന വധിച്ചെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടത്. തീവ്രവാദത്തിനെതിരെ തങ്ങൾ നടത്തിയ പോരാട്ടം വിജയം കണ്ടെന്ന ആമുഖത്തോടെയാണ് അയ്മൻ അൽ സവാഹരിയെ വധിച്ച കാര്യം ബൈഡൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അമേരിക്കയ്ക്കും പൗരന്മാർക്കും നേരെ നിരന്തരം അക്രമം അഴിച്ചുവിട്ട തീവ്രവാദി നേതാവ് ഇനി ഇല്ലെന്നും എവിടെ പോയി ഒളിച്ചാലും ഇത്തരം തീവ്രവാദികളെ തങ്ങൾ ഇല്ലാതാക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കി. രഹസ്യ താവളത്തിൽ കഴുകുകയായിരുന്ന അയ്മൻ അൽ സവാഹരിക്കു മേൽ ഡ്രോണിൽ നിന്നുള്ള രണ്ട് മിസൈലുകൾ പതിപ്പിച്ച് കഴിഞ്ഞ ഞായറാഴ്ച വധിക്കുകയായിരുന്നു. സവാഹരിയെ പിടികൂടുന്നതിനായി വിവരം നൽകുന്നവർക്ക് $25 മില്യൺ സമ്മാനമായി നൽകുമെന്ന് US നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 2020 സവാഹരി മരിച്ചെന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സവാഹരി ജീവിച്ചിരിപ്പുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വീഡിയോ പ്രചരിച്ചു. 2021 യു എൻ റിപ്പോർട്ട് അനുസരിച്ച് പാക് അഫ്ഗാൻ അതിർത്തിയിൽ സവാഹരി ഉണ്ടെന്ന വിവരവും അമേരിക്കയുടെ ഓപ്പറേഷന് നിർണായകമായിരുന്നു. 71-കാരനായ സവാഹരി ബിൻലാദന്റെ പേഴ്സണൽ ഡോക്ടറായിട്ടാണ് ഒപ്പം ചേർന്നത്. ഇയാളുടെ മരണം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ദോഹ കരാറിന്റെയും നഗ്നമായ ലംഘനമാണെന്നാണ് താലിബാൻ പ്രതികരിച്ചത്. ഒസാമ ബിൻ ലാദനെ അമേരിക്ക കൊലപ്പെടുത്തി 11 വർഷം പിന്നിടുമ്പോഴും അൽ ഖ്വയ്ദയുടെ അന്താരാഷ്ട്ര പ്രതീകമായി തുടർന്നുകൊണ്ടിരുന്ന ഭീകരനാണ് 71-കാരനായ അയ്മൻ അൽ സവാഹരി. പാകിസ്ഥാനിലെ ജലാലബദ്ദിൽ വെച്ച് US സേന ലാദനെ വകവരുത്തിയതിന് ശേഷം ലാദന്റെ പിൻഗാമിയായി അദ്ദേഹം വളരുകയും അൽ ഖ്വയ്ദയുടെ തലവനാവുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ബിൻ ലാദന്റെ പേഴ്സണൽ ഡോക്ടറായി സവാഹരി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ടാൻസാനിയയിലെ ദാർ എസ് സലാം, കെനിയയിലെ നൈറോബി എന്നിവിടങ്ങളിലുള്ള അമേരിക്കൻ എംബസികൾക്ക് നേരെ 1998 ഓഗസ്റ്റ് 7 ബോംബാക്രമണം നടത്തിയതിന് പിന്നിലുള്ള സൂത്രധാരനാണ് സവാഹരി. രണ്ടിടത്തും ഒരേ സമയത്തായിരുന്നു ബോംബ് പൊട്ടിത്തെറിച്ചത്. 12 അമേരിക്കക്കാർ ഉൾപ്പെടെ 224 പേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്ററിന്റെയും പെന്റഗണിന്റെയും കെട്ടിടങ്ങളിൽ നടന്ന ആക്രമണത്തിൽ 3000 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് പിറകിലും സവാഹരി ഉൾപ്പെടെയുള്ള അൽ ഖ്വയ്ദ ഭീകരരാണ്. വാഷിംഗ്ടൺ വിമാനത്തെ റാഞ്ചുകയും പിന്നീട് യാത്രക്കാർ പ്രതിരോധിച്ചതിനെ തുടർന്ന് പെൻസിൽവാനിയയിൽ വിമാനം തകർന്നു വീണ സംഭവത്തിന് പിന്നിലും സവാഹരി തന്നെയാണ്. 2001 അവസാനത്തോടെ ബിൻ ലാദനോടൊപ്പം അഫ്ഗാനിൽ നിന്ന് US സേനയുടെ കണ്ണു വെട്ടിച്ച് സവാഹരി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് 2003 മെയ് മാസത്തിൽ റിയാദിലും സൗദി അറേബ്യയിലും ഒരേ സമയം നടന്ന ചാവേർ സ്ഫോടനത്തിലും സവാഹരിക്ക് പങ്കുണ്ടായിരുന്നു. അന്നത്തെ ആക്രമണത്തിൽ 9 അമേരിക്കക്കാർ ഉൾപ്പെടെ 23 പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സവാഹരി എവിടെയാണെന്നതിൽ ആർക്കും അറിവുണ്ടായിരുന്നില്ല. സവാഹരി അസുഖം മൂലം മരിച്ചുവെന്ന കിംവദന്തികളിലും 2020 ഉണ്ടായിരുന്നു. എന്നാൽ UN അനലിറ്റിക്കൽ സപ്പോർട്ട് ആൻഡ് സാക്ഷൻസ് മോണിറ്ററിംഗ് ടീമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ സവാഹരി അഫ്ഗാനിൽ സ്വതന്ത്രമായി വിഹരിക്കുന്നുണ്ടെന്ന വിവരം പുറത്തു വന്നിരുന്നു. സവാഹരിയെ നേരിട്ട് പിടികൂടാൻ പ്രാപ്തമായ വിവരങ്ങൾ നൽകുന്നവർക്ക് $25 മില്യൺ പാരിതോഷികം വരെ നൽകുമെന്നായിരുന്നു അമേരിക്കയുടെ പ്രഖ്യാപനം. ഇതിനെല്ലാം ഒടുവിലാണ് ഡ്രോൺ ആക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിൽ വെച്ച് സവാഹരി കൊല്ലപ്പെട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.